ഹലോ എവരി വൺ, ഐ എം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മറൈൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ഓക്കെയാണ്, സ്കാനിങ് ഓക്കെയാണ്, യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ല, പക്ഷേ അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യാറുണ്ട്. അത് മുടി പൊഴിച്ചിൽ തോന്നാറുണ്ട്, കാരണം അവർക്ക് വിറ്റമിൻ ഡി നോർമലാണ്, ഡൈജഷൻ ഓക്കെയാണ്, എല്ലാ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് എല്ലാം എടുക്കുന്നുണ്ട്, എന്നിട്ടും പല പ്രശ്നങ്ങൾ വരുന്നില്ല. ആ പ്രശ്നങ്ങളാണ് ഉദ്ദേശിച്ചത്. അതിലൊന്ന് മുടി പൊഴിച്ചൽ. സ്ഥിരമായിട്ട് നമുക്ക് മുടി പൊഴിച്ചൽ കൂടുന്നുണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടീഷന്. അതേപോലെ തന്നെ ചില ആളുകൾ പറയാറില്ലേ, രാത്രിയിൽ എനിക്ക് 2-3 തവണ എനിക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് എഴുന്നേക്കണം. അതായത് അവർക്ക് ഡയബറ്റിക്കും കൺട്രോളായിരിക്കും, അവർക്ക് പ്രോസ്റ്റേറ്റിന് പ്രശ്നമില്ല, എന്നിട്ടും ഇങ്ങനൊരു ഇത് വരുന്ന ആൾക്കാർ, അതായത് ഒരു പരിധി കൂടുതൽ യൂറിൻ പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു, അതായത് ഇടയ്ക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടെ യൂറിൻ പാസ് ചെയ്യണമെന്നൊരു ടെൻഡൻസി വരുന്നത്. പിന്നെ രാത്രി പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടത്തില്ല. നമ്മൾ എത്ര ഡീപ്പായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു ഉറക്കം കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പോയി. പിന്നെ ചിലപ്പോൾ നമ്മളൊക്കെ എന്ന് പറയുന്നത് ഒരു മണിക്ക് ഉറക്കം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 4 മണിക്ക് 5 മണിക്കൊക്കെ ആയിരിക്കും ചിലപ്പം കടന്നു ഉറങ്ങുന്നത്, അല്ലെങ്കിൽ എത്ര കടന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങുന്നൊരു തോന്നൽ വരാത്ത കണ്ടീഷൻ. ചില കണ്ടി ആളുകളിൽ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ബോഡിയിൽ ചൊറിച്ചിൽ വേണം, എല്ലാം ചൊറിയുന്നുണ്ട്, അവിടെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ചിലപ്പോൾ ചൊറിഞ്ഞ് തടിച്ച് വരുന്ന ഒരു കണ്ടീഷനുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെയുള്ള രീതി എന്ന് പറയുന്നത് ഒന്നിനും നമുക്കൊരു ഒരു പേഷ്യൻസ് ഇല്ല. അതായത് നമുക്കൊന്ന് താഴ്മ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഒരു കാര്യം മൊത്തത്തോടെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക, ഒരു പരിധി കൂടുതൽ എനിക്ക് ഇതിനെ കേട്ട് നിന്ന് സഹിച്ച് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ കാണത്തില്ല, പെട്ടെന്ന് അരിശപ്പെടുന്ന ആളുകളായിരിക്കും. പിന്നെ പല കാര്യങ്ങളും പലതവണ പറഞ്ഞാലും മനസ്സിലാകാത്ത ആളുകളായിരിക്കും. ചിലപ്പോൾ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് പോയതായിരിക്കും, അപ്പം 4 സാധനം വാങ്ങിക്കാൻ പോയിട്ട് അതിനകത്ത് 2 എണ്ണം വാങ്ങിച്ചുകൊണ്ട് വരികയും 2 എണ്ണം മറന്നു വരുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രെസ് ലെവലാണ് അവിടെ മെയിനായിട്ടും പ്രശ്നം കാണിക്കുന്നത്. പക്ഷേ ഈ കോർട്ടിസോളൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് കാണിക്കുന്നത് സലൈബ ടെസ്റ്റാണ്. പക്ഷേ ഈ രണ്ടും ചിലർ പറയാറില്ലേ, എനിക്ക് രാവിലെ ഭയങ്കര ക്ഷീണമാണ്, ഒരു ഉച്ച കഴിയുമ്പോഴത്തേനുമാണ് ആക്റ്റീവായി വരുന്നത്. അപ്പോൾ അവരുടെ കോർട്ടിസോൾ ലെവൽ രാവിലത്തത്, അതായത് രാവിലെയും വൈകിട്ടുമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കോർട്ടിസോൾ ലെവൽ, രാവിലത്തത് കുറവായിരിക്കും. അതേപോലെ തന്നെ ചിലർ പറയാറില്ല, എനിക്ക് രാവിലെ ഭയങ്കര എനർജിയും കാര്യങ്ങളാണ്, ഒരു 2-3 മണി ആകുമ്പോഴത്തേനും പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നു. അപ്പോൾ അവരുടെ വൈകുന്നേരത്തെ കോർട്ടിസോൾ ലെവൽ കുറവാണ്. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡ്, നമ്മളിങ്ങനെ ഈ പറയുന്ന അഡ്രിനാലിനും കോർട്ടിസോളും എന്നൊക്കെ പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ അളവ് ഒരു പരിധി കൂടുതൽ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ അത് ശരീരത്തെ ഭയങ്കരമായിട്ട് ബാധിക്കും. അവരോട് നോർമലായിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത വലിയൊന്നും കാണത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ചിലർ പറയാറുണ്ട്, എനിക്ക് ഷുഗർ എത്ര മരുന്നെടുത്താലും കൺട്രോൾ നിൽക്കുന്നില്ല എന്ന് പറയുന്നില്ല. അവരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാവും, അവരുടെ കണ്ണ് ഇപ്പം എപ്പോഴും ചുമന്നിരിക്കും, ഫേസ് ഡാർക്കായിട്ട് വരും, അതായത് അവരുടെ തല ഒരു കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ഫീലിലായിരിക്കും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, പക്ഷേ അവരുടെ മുടിയുടെ ഇതെങ്ങനെയുണ്ട്, ഉള്ളു കാണുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മുഖം കണ്ണിന് പഫിനെസ് ഉണ്ടോ, ഫേസ് പഫിനെസ് ഉണ്ടോ, മുഖം സോറി കണ്ണിൻ്റെ ഉള്ളുഭാഗം കുറച്ച് യെല്ലോയിഷ് അല്ലെന്നുണ്ടെങ്കിൽ ബ്രൗണിഷ് കളറിലേക്ക് മാറി വരുന്നുണ്ടോ, അവരുടെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ, ഒരു പൊസിഷൻ അവർക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലേ, ഇരിക്കുന്നു, തിരിച്ചിരിക്കുന്നു, മറിഞ്ഞിരിക്കുന്നു, അത് കഴിഞ്ഞ് കുറച്ച് നേരം നടക്കുന്നു. അപ്പം അങ്ങനെ, അതായത് ഒരിടത്ത് ഇരിക്കാനുള്ള ഒരു ഇറിറ്റബിലിറ്റി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇതെല്ലാം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവരെ ഈ രീതി മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, അവർ ചിലപ്പോൾ ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നു, യൂറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതെങ്കിലും ഇവരുടെ ട്രാക്ക് വേറെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെയാണ് ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അവർക്കൊരിക്കലും ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയുണ്ട്, അത് എല്ലാ ദിവസവും സെയിം കസേര, സെയിം ജോലി, സെയിം സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു, സെയിം വീട്, സെയിം കാര്യങ്ങൾ, ഈ സെയിം 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 എന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് സ്ട്രെസ്സിലേക്ക് മാറും. കാരണം അതിനകത്ത് ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഇല്ല. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരൊരിക്കലും ഒരു ടൂറിന് പോകത്തില്ല, ഒരു യാത്ര പോകത്തില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവർക്ക് താല്പര്യം കാണത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ അവർ കുറച്ച് നാളായിട്ട് ഈ ഒരു ട്രാക്കിൽ വന്നു കഴിയുമ്പോഴത്തേനും അവരെ ആ ഒരു ശരീരം തന്നെ അതിനെ അഡ്ജസ്റ്റ് ആകെ പോവുകയും അത് കഴിഞ്ഞ് അവർക്ക് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളൊരു യാത്ര പോകണം, പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകണം, കുറച്ച് സൺലൈറ്റ്, നമുക്ക് കുറച്ച് വിറ്റാമിൻ ഡി ഒക്കെ കിട്ടണം. കാരണം കുറച്ച് പോഷകങ്ങളുടെ കുറവ് കൊണ്ട് നമുക്ക് ഈ സ്ട്രെസ് ലെവൽ കൂടും. അതിൽ ഒന്നെന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആകെയുള്ളത് സൂര്യപ്രകാശത്തിലാണ്. സൂര്യപ്രകാശത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ പോകാറുമില്ല.
വളരെ കുറവാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് വിറ്റമിൻ ഇ ആണ്. വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്കറികളിലും ഇതൊക്കെ ആയിട്ടുണ്ട്. വിറ്റമിൻ കെ ടു ഉണ്ട്, ഇതും ഇലക്കറികളിലും ഇതിലൊക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെ വിറ്റമിൻ ബി ടുലു, അത് കൂടുതലും നോൺ വെജ് ഐറ്റംസിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പം പിന്നെ ഉള്ളത് പ്രോബയോട്ടിക്സ്. നമ്മുടെ ഡൈജഷനിൽ പ്രോപ്പറായിട്ട് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂഡിനെ ഇത് ചെയ്യും. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ഈ പാർക്കിൻസൺസ് ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി, അവരുടെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഗട്ടാണ്. ഡിമെൻഷ്യ, പാർക്കിൻസൺസ്, ഹൈപ്പർ ആക്ടിവിറ്റി, ഓട്ടിസം, ഇറിറ്റബിലിറ്റി, സ്ട്രെസ്, ഇതിൻ്റെ ഭൂരിഭാഗവും അവരുടെ പ്രശ്നം കിടക്കുന്നത് ഗട്ടിലാണ്, കുടലിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് സ്ട്രെസ്സുകൾ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളൊരു സൈക്കാട്രിക് മരുന്ന് മാത്രം എടുക്കുകയല്ല, അത് എടുക്കാം, അത് എടുക്കണമെന്നല്ല, പക്ഷേ അത് റൂട്ട് കോസ് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചേഞ്ചസ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്താ, വിറ്റമിൻ ഡി സപ്ലൈ ആണ്. വിറ്റമിൻ ഡി എപ്പോഴും നമുക്കൊരു 30 to 100 നോർമൽ റേഞ്ച് ആണെങ്കിൽ എബോവ് 50 മെയിൻറ്റെയിൻ ആകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് പല കാര്യങ്ങളിൽ പ്രിവെൻറ്റ് ചെയ്യാനാണ് നല്ലതാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വിഷയം സ്ട്രെസ്സും കോർട്ടിസോളും ആയതുകൊണ്ട് ഏറ്റവും ആവശ്യമുള്ളത് അതാണ്. അതേപോലെ തന്നെ സിങ്കും സെലേനിയും ഇതൊക്കെ എന്ന് പറയുന്നത് നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലുള്ളത്. ഇതൊന്നും വറുത്ത് കോരി എടുത്ത് വികാരമാക്കി എടുക്കാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ വഴറ്റി എടുക്കുക, കറി വെച്ച് എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഈ പോഷകങ്ങൾ ഉള്ളിൽ കയറിയെങ്കിൽ അത് നമ്മുടെ സ്ട്രെസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിലും ഷുഗർ ലെവൽ ബ്ലഡിൽ കൺട്രോൾ ആയിരുന്നെങ്കിൽ ഉറക്കം കിട്ടത്തുള്ളൂ. അസിഡിറ്റി ലെവൽ കൺട്രോൾ ആണെങ്കിൽ ഉറക്കം കിട്ടത്തുള്ളൂ. തൈറോയ്ഡ് ലെവൽ കൺട്രോൾ ആണെങ്കിൽ ഉറക്കം കിട്ടത്തുള്ളൂ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളിത് നോക്കുമ്പോൾ ഇതൊന്നും ബ്ലഡ് ടെസ്റ്റിൽ എല്ലാം വേരിയേഷൻസ് കാണിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഈ സിംറ്റം ആദ്യം കാണിക്കും, അത് കഴിഞ്ഞേച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് വന്നു, ഈ ഇന്ന് വന്നു, ഒരു 2-3 ആഴ്ച ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് വരുന്നത്. അന്നേരം പെട്ടെന്ന് നമുക്ക് മുടി നരയ്ക്കുന്നു, പെട്ടെന്ന് മുടി കൊഴിയുന്നു, എല്ലാം അകാലതര ഉണ്ടാകുന്നു, പെട്ടെന്ന് ക്ഷീണം വരുന്നു, പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ ക്യാൻസർ വരെ ഒരു സ്ട്രെസ് ലെവൽ ഒരു പരിധി കൂടുതൽ കൂടിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴാണ് ഇതിൻ്റെ, കാരണം ഇതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളും വൈറൽ ബാക്ടീരിയൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ സ്ട്രെസ്സും ഇതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസറിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ പറഞ്ഞ ശരീരത്തിന് എന്ത് മാറ്റം വന്നു എന്ന് പറഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒന്നും ചെയ്തില്ലല്ലോ എന്നായിരിക്കും, പക്ഷേ 2-3 ആഴ്ച മുമ്പുള്ള സ്ട്രെസ് ലെവൽ ആയിരിക്കും ഇതിനെ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെയിം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഒന്ന് മാറ്റി പിടിക്കുക, ഒരു യാത്രകൾ പോവുക, പുറത്തുനിന്ന് ഇടയ്ക്കൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോഴായിരിക്കും ഹാപ്പിനെസ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായിരിക്കും ഹാപ്പിനെസ്. നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ചിലർക്ക് ഈ പറയുന്ന ഡാൻസ് ചെയ്യുന്നതാണ്, കാരണം പലരും ഞാൻ കണ്ടിട്ടുണ്ട് അവർ ഡാൻസ് പഠിക്കാൻ പോകും, ഒരു 30, 35, 40 വയസ്സിന് ശേഷം ഡാൻസിന് പഠിക്കാൻ പോകുന്നവരുണ്ട്. അത് സ്ട്രെസ് റിലീഫ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ്, നമുക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നല്ലതാണ്. ചില ആളുകൾ ക്രോഷേ വർക്കുകൾ ചെയ്യാറുണ്ട്, തയ്ക്കുന്ന ഹോബിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വെറൈറ്റി കാര്യങ്ങൾ ആക്കിയെങ്കിൽ മാത്രമേ ഈ സ്ട്രെസ് ലെവൽ ഒന്ന് കൺട്രോൾ ആവത്തുള്ളൂ. കാരണം വേറെ ഒന്നും വേണ്ട, വേറെ ഒരു വൈറസും ബാക്ടീരിയയും വേണ്ട നമ്മളെ നശിപ്പിക്കാനായിട്ട്, നമ്മുടെ സ്ട്രെസ് ലെവലാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്കൊന്ന് കൺട്രോൾ ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഇലക്കറികൾ വളരെ അത്യാവശ്യമായിട്ട് വേണം. കാരണം വിറ്റമിൻ ഇയും വൈറ്റമിൻ കെ ഒക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ്, വിറ്റമിൻ ഡി ആവശ്യമാണ്, ഒമേഗ ത്രീ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മീൻ ഗുളികയിൽ മീൻ എണ്ണയിലാണ്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ നാച്ചുറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല മീനുകൾ, ഈ ഇപ്പം കിട്ടുന്ന ഏതോ സ്ഥലത്തു നിന്ന് എടുത്തോണ്ട് വന്നിട്ട് കാര്യമില്ല, ഈ മത്തി ആയാലും ഇതിലൊക്കെ നല്ല ഒമേഗ 3 ഉണ്ട്, സാൽമൺ നല്ലൊരു ഒമേഗ 3 ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഒമേഗ 3 കിട്ടുന്നുണ്ട്. ഇത് പറ്റത്തില്ലാത്തൊരു ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് എടുക്കാം. വിറ്റമിൻ ഇ, വിറ്റമിൻ K2, ഒമേഗ 3, സിങ്ക്, സെലേനിയം, ഇതൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ്. പിന്നെ നമ്മൾ പറയുന്ന മറ്റ് മാറ്റങ്ങൾ, നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മൾ പോകുന്ന സ്ഥലം, നമ്മൾ അതിനകത്തൊരു വെറൈറ്റി, നമ്മളെപ്പോഴും ഈ ഒരു രീതിയിൽ കസരയിട്ടിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും ആ ഓഫീസിൻ്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റണം, ഒന്ന് തിരിച്ചിടുന്ന. അപ്പോൾ ഇങ്ങനത്തെ വെറൈറ്റി കാര്യങ്ങളിലേക്ക്, സോ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ആ സ്റ്റിമുലേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളൊരു പുതിയ കാര്യം ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലുള്ളൂ. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ ശരീരം അതിലേക്ക് മാറിപ്പോവും. അതുകൊണ്ട് ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ഇങ്ങനെ ശീലിച്ച ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ ലൈഫിനെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ. കാരണം അവരുടെ ബോഡി അത് അംഗീകരിച്ചു, അവരുടെ ന്യൂറോൺസ് അതിനെ അംഗീകരിച്ചു, അവരുടെ ഹോർമോണൽ സെക്രീഷൻസ് അതിനെ ആ അനുസരിച്ചാണ് ഹോർമോൺസ് ചെയ്യാൻ തുടങ്ങുന്നത്, അവരുടെ കാഴ്ചപ്പാട് മാറും. ചില ഈ സയൻറ്റിസ്റ്റുകൾ കണ്ടിട്ടില്ലേ, അവർ പോയിട്ട് ഒരു കാര്യം ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ
ടോയ്ലറ്റിൽ പോകണമെന്നില്ല, ഭക്ഷണം കഴിക്കണമെന്നില്ല, ഡ്രസ്സ് മാറണമെന്നില്ല, കുളിക്കണമെന്നില്ല, അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് കാലങ്ങളായിട്ട് എത്തി വന്ന് വരുന്ന ആൾക്കാരുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫിൽ നിന്ന് തിരിച്ചു കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് സന്തോഷത്തോടെ നമ്മുടെ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം നമുക്കൊരു കുറ്റബോധമൊന്നും തോന്നത്തില്ല, ഞാൻ എൻ്റെ ജീവിതമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു എന്നൊരു തോന്നൽ നമുക്ക് വരും. അങ്ങനെ ഒരു തോന്നൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.